PSC പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് സ്കൂൾ പാഠപുസ്തകം 10 ക്ലാസ് രസതന്ത്രത്തിലെ ചോദ്യങ്ങളാണ്. ശ്രദ്ധിക്കുക. അലൂമിനിയത്തിന്റെ ധാതുക്കൾ ഏതെല്ലാമാണ്? കളിമണ്ണ്, ക്രയോലൈറ്റ്, ബോക്സൈറ്റ് എന്നിവയാണ് അലൂമിനിയത്തിന്റെ ധാതുക്കൾ. കളിമണ്ണ്, ക്രയോലൈറ്റ്, ബോക്സൈറ്റ് എന്നിവയാണ് അലൂമിനിയത്തിന്റെ ധാതുക്കൾ. ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതാണ് ആ ലോഹത്തിന്റെ അയിര്. എന്താണ് അയിര്? ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതാണ് ആ ലോഹത്തിന്റെ അയിര്. അയണിന്റെ അയിരുകൾ ഏതെല്ലാമാണ്? ഹെമറ്റൈറ്റ്, മാഗ്നൈറ്റ്. അയണിന്റെ അയിരുകളാണ് ഹെമറ്റൈറ്റ്, മാഗ്നൈറ്റ് എന്നിവ. കോപ്പറിന്റെ അയിരുകളാണ് കോപ്പർ പൈറൈറ്റ്സും കുപ്രൈറ്റും. കോപ്പറിന്റെ അയിരുകളാണ് കോപ്പർ പൈറൈറ്റ്സ്, കുപ്രൈറ്റ് എന്നിവ. സിങ്കിന്റെ അയിരുകളാണ് സിങ്ക് ബ്ലൻഡ്, കലാമിൻ. സിങ്കിന്റെ അയിരുകൾ ഏതെല്ലാമാണ്? സിങ്ക് ബ്ലൻഡും കലാമിനും. മാലിന്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാണെങ്കിൽ ഉപയോഗിക്കുന്ന സാന്ദ്രണ രീതിയാണ് പ്ലവന പ്രക്രിയ. മാലിന്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാണെങ്കിൽ ഉപയോഗിക്കുന്ന സാന്ദ്രണ രീതിയാണ് പ്ലവന പ്രക്രിയ. അയിരിൽ അടങ്ങിയ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയിരിന്റെ സാന്ദ്രണം. അയിരിൽ അടങ്ങിയ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയിരിന്റെ സാന്ദ്രണം. അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുന്നു. ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അരിച്ചു മാറ്റുന്ന അയിര് സാന്ദ്രണ രീതിയാണ് ലീച്ചിങ്. അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുന്നു. ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അരിച്ചു മാറ്റുന്ന അയിര് സാന്ദ്രണ രീതിയാണ് ലീച്ചിങ്. അയിരിലോ മാലിന്യത്തിനോ കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്ന സാന്ദ്രണ രീതിയാണ് കാന്തിക വിഭജനം. അയിരിനോ മാലിന്യത്തിനോ കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്ന സാന്ദ്രണ രീതിയാണ് കാന്തിക വിഭജനം. അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി ലീച്ചിങ് ആണ്. അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതിയാണ് ലീച്ചിങ്. വായുവിന്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. വായുവിന്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. വായുവിന്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. എന്താണ് റോസ്റ്റിംഗ്? വായുവിന്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. ഹേമറ്റൈറ്റിൽ നിന്നും ഇരുമ്പ് നിർമ്മിക്കാൻ നിരോക്സികാരിയായി ഉപയോഗിക്കുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. ഹേമറ്റൈറ്റിൽ നിന്നും ഇരുമ്പ് നിർമ്മിക്കാൻ നിരോക്സികാരിയായി ഉപയോഗിക്കുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. സിങ്ക് ഓക്സൈഡിൽ നിന്ന് സിങ്ക് നിർമ്മിക്കാൻ നിരോക്സികാരിയായി ഉപയോഗിക്കുന്നത് കാർബൺ ആണ്. സിങ്ക് ഓക്സൈഡിൽ നിന്ന് സിങ്ക് നിർമ്മിക്കാൻ നിരോക്സികാരിയായി ഉപയോഗിക്കുന്നത് കാർബൺ ആണ്. വൈദ്യുത വിശ്ലേഷണം വഴി ശുദ്ധീകരിക്കുന്ന ലോഹങ്ങളാണ് വെള്ളിയും കോപ്പറും. വൈദ്യുത വിശ്ലേഷണം വഴി ശുദ്ധീകരിക്കുന്ന ലോഹങ്ങളാണ് വെള്ളി, കോപ്പർ എന്നിവ. ഏറ്റവും ശക്തിയേറിയ നിരോക്സികാരി എന്നറിയപ്പെടുന്നത് വൈദ്യുതിയാണ്. ഏറ്റവും ശക്തിയേറിയ നിരോക്സികാരി എന്നറിയപ്പെടുന്നത് വൈദ്യുതിയാണ്. സോഡിയം ക്ലോറൈഡിൽ നിന്ന് സോഡിയം വേർതിരിക്കാൻ നിരോക്സികാരിയായി ഉപയോഗിക്കുന്നത് വൈദ്യുതിയാണ്. സോഡിയം ക്ലോറൈഡിൽ നിന്ന് സോഡിയം വേർതിരിക്കാൻ നിരോക്സികാരിയായി ഉപയോഗിക്കുന്നത് വൈദ്യുതിയാണ്. ഇരുമ്പിന്റെ വ്യവസായ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അയിരാണ് ഹേമറ്റൈറ്റ്. ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അയിരാണ് ഹേമറ്റൈറ്റ്. അയിരിലെ മാലിന്യങ്ങളാണ് ഗാങ്. എന്താണ് ഗാങ്? അയിരിലെ മാലിന്യങ്ങളാണ് ഗാങ്. ഗാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് ഫ്ലക്സ്. ഗാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് ഫ്ലക്സ്. ഗാങ്ങും ഫ്ലക്സും പ്രവർത്തിച്ചുണ്ടാകുന്നതാണ് സ്ലാഗ്. ഗാങ്ങും ഫ്ലക്സും പ്രവർത്തിച്ചുണ്ടാകുന്നതാണ് സ്ലാഗ്. ഹേമറ്റൈറ്റിൽ നിന്ന് ഇരുമ്പിനെ വേർതിരിക്കുന്ന പ്രക്രിയയിൽ അതിലടങ്ങിയിരിക്കുന്ന ഗാങ് ഏതാണ്? സിലിക്കൺ ഡയോക്സൈഡ്. ഹേമറ്റൈറ്റിൽ നിന്ന് ഇരുമ്പിനെ വേർതിരിക്കുന്ന പ്രക്രിയയിൽ അതിലടങ്ങിയിരിക്കുന്ന ഗാങ് ആണ് സിലിക്കൺ ഡയോക്സൈഡ്. കോപ്പർ സൾഫൈഡ് അയിരിൽ നിന്ന് കോപ്പർ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയിൽ ഗാങ് ഏതാണ്? അയൺ ഓക്സൈഡ്. കോപ്പർ സൾഫൈഡ് അയിരിൽ നിന്ന് കോപ്പർ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയിൽ ഗാങ് ഏതാണ്? അയൺ ഓക്സൈഡ്. താരതമ്യേന ശുദ്ധമായ പച്ചിരുമ്പ് അറിയപ്പെടുന്നത് റോട്ട് അയൺ എന്നാണ്. താരതമ്യേന ശുദ്ധമായ പച്ചിരുമ്പ് അറിയപ്പെടുന്നത് റോട്ട് അയൺ എന്നാണ്. അൽനിക്കോയിൽ അടങ്ങിയിരിക്കുന്ന ഘടക മൂലകങ്ങളാണ് ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, അലൂമിനിയം എന്നിവ.
അല്ലിക്കോയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങളാണ് ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, അലൂമിനിയം എന്നിവ. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? അൽനിക്കോ. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം നിക്രോമാണ്. ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് നിക്രോം. അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിലെ പ്രധാന അപദ്രവ്യമാണ് സിലിക്കൺ ഡയോക്സൈഡ്. അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിലെ പ്രധാന അപദ്രവ്യമാണ് സിലിക്കൺ ഡയോക്സൈഡ്. പീരിയോഡിക് ടേബിളിലെ 100-ാമത്തെ മൂലകമാണ് ഫെർമിയം. ബോക്സൈറ്റിൽ നിന്ന് അലൂമിനിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയിൽ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നത് വൈദ്യുതിയാണ്. ചില ആറ്റങ്ങളുടെയോ ഗ്രൂപ്പുകളുടെയോ സാന്നിധ്യം ഓർഗാനിക് സംയുക്തത്തിന് ചില പ്രത്യേക രാസസ്വഭാവങ്ങൾ നൽകുന്നു. ഇവയാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ. ഒരേ തന്മാത്രാ വാക്യവും വ്യത്യസ്ത ഘടനാവാക്യവും ഉള്ളതും രാസഭൗതിക സ്വഭാവങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്നതുമായ സംയുക്തങ്ങളാണ് ഐസോമറുകൾ. ഒരേ തന്മാത്രാ വാക്യവും ഒരേ ഫംഗ്ഷണൽ ഗ്രൂപ്പും അടങ്ങിയിരിക്കുന്ന രണ്ട് സംയുക്തങ്ങളിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം വ്യത്യസ്തമാണെങ്കിൽ അവയാണ് പൊസിഷൻ ഐസോമറുകൾ. ഒരു സംയുക്തത്തിലെ ഒരു ആറ്റത്തെ മാറ്റി അതിന്റെ സ്ഥാനത്ത് മറ്റൊരു ആറ്റമോ ഗ്രൂപ്പോ വന്നു ചേരുന്ന രാസപ്രവർത്തനങ്ങളാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ. ദ്വിബന്ധനം അല്ലെങ്കിൽ ത്രിബന്ധനം ഉള്ള അപൂരിത ഓർഗാനിക് സംയുക്തങ്ങൾ മറ്റു ചില തന്മാത്രകളുമായി ചേർന്ന് പൂരിത സംയുക്തങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് അഡിഷൻ രാസപ്രവർത്തനം. അനേകം ഈഥീൻ തന്മാത്രകൾ ഉന്നത മർദ്ദത്തിലും താപനിലയിലും ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന ഉൽപ്പന്നമാണ് പോളിത്തീൻ. ലഘുവായ അനേകം തന്മാത്രകൾ ചേർന്ന് സങ്കീർണമായ തന്മാത്രകൾ ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. നോൺസ്റ്റിക് പാചക പാത്രങ്ങളുടെ ഉൾപ്രതലത്തിലെ ആവരണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പോളിമർ എന്താണ്? ടെഫ്ലോൺ. ടെഫ്ലോണിന്റെ മോണോമർ ഏതാണ്? ടെട്രാഫ്ലൂറോഇഥീൻ. പോളിവിനൈൽ ക്ലോറൈഡിന്റെ മോണോമർ ഏതാണ്? ക്ലോറോഇഥീൻ. പ്രകൃതിദത്ത റബ്ബറിന്റെ മോണോമറാണ് ഐസോപ്രീൻ. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെഥനോൾ ആണ്. എന്നാൽ ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നതോ എഥനോൾ. തെറ്റരുത്, വുഡ് സ്പിരിറ്റ് മെഥനോൾ, ഗ്രേപ്പ് സ്പിരിറ്റ് എഥനോൾ. മെഥനോൾ വ്യാവസായികമായി നിർമ്മിക്കുന്നതിനാവശ്യമായ സംയുക്തങ്ങളാണ് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും. ഫോർമാലിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സംയുക്തമാണ് മെഥനോൾ. സുക്രോസിനെ എഥനോൾ ആക്കി മാറ്റുന്ന എൻസൈമുകളാണ് ഇൻവെർട്ടേസ്, സൈമേസ് എന്നിവ. എന്താണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ? 99.5% എഥനോൾ ആണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. ആൽക്കഹോളും പെട്രോളും ചേർന്ന മിശ്രിതമാണ് പവർ ആൽക്കഹോൾ. മദ്യപാനത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ വിഷപദാർത്ഥങ്ങൾ ചേർത്ത എഥനോൾ ആണ് ഡിനേച്ചേർഡ് സ്പിരിറ്റ്. പ
പന്ത്രണ്ടോ അതിൽ കൂടുതലോ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ ഓർഗാനിക് ആസിഡുകളാണ് ഫാറ്റി ആസിഡ്. പന്ത്രണ്ടോ അതിൽ കൂടുതലോ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ ഓർഗാനിക് ആസിഡുകളാണ് ഫാറ്റി ആസിഡ്. ഫോമിക് ആസിഡിന്റെ രാസനാമം മെഥനോയിക് ആസിഡ് എന്നാണ്. ഫോമിക് ആസിഡിന്റെ രാസനാമം മെഥനോയിക് ആസിഡ് എന്നാണ്. മെഥനോളും കാർബൺ മോണോക്സൈഡും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തമാണ് എഥനോയിക് ആസിഡ്. മെഥനോളും കാർബൺ മോണോക്സൈഡും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തമാണ് എഥനോയിക് ആസിഡ്. ആൽക്കഹോളും ഓർഗാനിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ച് ഉണ്ടാകുന്നതാണ് എസ്റ്ററുകൾ. ആൽക്കഹോളും ഓർഗാനിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്നതാണ് എസ്റ്ററുകൾ. ബെൻസീന്റെ തന്മാത്രവാക്യം എന്താണ്? C6H6. ബെൻസീന്റെ തന്മാത്രവാക്യമാണ് C6H6. ബെൻസിൻ കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡെ ആണ്. ബെൻസിൻ കണ്ടുപിടിച്ചത് ആരാണ്? മൈക്കൽ ഫാരഡെ. ഏറ്റവും ലഘുവായ അരോമാറ്റിക് സംയുക്തമാണ് ബെൻസീൻ. ഏറ്റവും ലഘുവായ അരോമാറ്റിക് സംയുക്തമാണ് ബെൻസീൻ. ലെൻസുകൾ, പ്രിസങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് ഫ്ലിൻ്റ് ഗ്ലാസ്. ലെൻസുകൾ, പ്രിസങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് ഫ്ലിൻ്റ് ഗ്ലാസ്. സിലിക്കേറ്റുകളുടെ മിശ്രിതമാണ് ഗ്ലാസ്. സിലിക്കേറ്റുകളുടെ മിശ്രിതമാണ് ഗ്ലാസ്. ഫെറിക് അയൺ ഗ്ലാസിന് നൽകുന്ന നിറമാണ് മഞ്ഞ. ഫെറിക് അയൺ ഗ്ലാസിന് നൽകുന്ന നിറം മഞ്ഞയാണ്. ഫെറസ് അയൺ ഗ്ലാസിന് നൽകുന്ന നിറം പച്ചയാണ്. ഫെറിക് അയൺ ഗ്ലാസിന് നൽകുന്ന നിറം മഞ്ഞയും ഫെറസ് അയൺ ഗ്ലാസിന് നൽകുന്ന നിറം പച്ചയുമാണ്. കൊബാൾട്ട് അയൺ ഗ്ലാസിന് നൽകുന്ന നിറം നീലയാണ്. കൊബാൾട്ട് അയൺ ഗ്ലാസിന് നൽകുന്ന നിറമാണ് നീല. മാംഗനീസ് ഡയോക്സൈഡ് ഗ്ലാസിന് നൽകുന്ന നിറം ഏതാണ്? പർപ്പിൾ. മാംഗനീസ് ഡയോക്സൈഡ് ഗ്ലാസിന് നൽകുന്ന നിറം പർപ്പിൾ നിറമാണ്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന അയിരാണ് അയൺ പൈററ്റിസ്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന അയിരേതാണ്? അയൺ പൈററ്റിസ്. ഏതൊക്കെ ലോഹങ്ങളാണ് ഫ്യൂസ് വയർ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്നത്? ടിന്നും ലെഡും. ഏതൊക്കെ ലോഹങ്ങളാണ് ഫ്യൂസ് വയർ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്നത്? ടിന്നും ലെഡും. കണ്ണാടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവാണ് മണൽ. കണ്ണാടി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവാണ് മണൽ. കേശലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ രണ്ടാണ്. കേശലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ്. എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8ഉം എം ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 18ഉം. എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8ഉം എം ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 18ഉം. സോഡിയം എത്രാം ഗ്രൂപ്പിലെ മൂലകമാണ്? ഒന്നാം ഗ്രൂപ്പിലെ. സോഡിയം ഉൾപ്പെടുന്ന പീരിയഡ് 3ാം പീരിയഡ് ആണ്. സോഡിയം എത്രാം ഗ്രൂപ്പിലെ മൂലകമാണ്? ഒന്നാം ഗ്രൂപ്പ്. പീരിയഡ് 3ാം പീരിയഡ് ആണ്. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരുന്നു. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരുന്നു. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണ ബലം കുറയുന്നു. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണ ബലം കുറയുന്നു. പ്രധാന ഊർജ നിലകളിൽ തന്നെയുള്ള ഉപ ഊർജ നിലകൾ അറിയപ്പെടുന്നത് സബ്ഷെല്ലുകൾ എന്നാണ്. പ്രധാന ഊർജ നിലകളിൽ തന്നെയുള്ള ഉപ ഊർജ നിലകൾ അറിയപ്പെടുന്നത് സബ്ഷെല്ലുകൾ എന്നാണ്. ആധുനിക സിദ്ധാന്ത പ്രകാരം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ത്രിമാന മേഖലയിലാണ്. ആധുനിക സിദ്ധാന്ത പ്രകാരം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ത്രിമാന മേഖലയിലാണ്. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2ആണ്. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2ആണ്. എസ് സബ്ഷെല്ലിലെ ഓർബിറ്റലിന്റെ ആകൃതി ഗോളാകൃതിയാണ്. എസ് സബ്ഷെല്ലിലെ ഓർബിറ്റലിന്റെ ആകൃതി ഗോളാകൃതിയാണ്. പി സബ്ഷെല്ലിലെ ഓർബിറ്റലിന്റെ ആകൃതി ഡംബൽ ആണ്. പി സബ്ഷെല്ലിലെ ഓർബിറ്റലിന്റെ ആകൃതി ഡംബൽ ആണ്. എല്ലാ ഷെല്ലുകളിലുമുള്ള പൊതുവായ സബ്ഷെല്ലാണ് എസ്. എല്ലാ ഷെല്ലുകളിലുമുള്ള പൊതുവായ സബ്ഷെല്ലാണ് എസ്. പീരിയോഡിക് ടേബിളിലെ ഏത് ബ്ലോക്കിലാണ് ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും ഉൾപ്പെടുന്നത്? എസ് ബ്ലോക്കിൽ. പീരിയോഡിക് ടേബിളിലെ ഏത് ബ്ലോക്കിലാണ് ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും ഉൾപ്പെടുന്നത്? എസ് ബ്ലോക്കിൽ. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും കാണിക്കുന്ന സ്വഭാവം ബേസിക സ്വഭാവമാണ്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും കാണിക്കുന്ന സ്വഭാവം ബേസിക സ്വഭാവമാണ്. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ രാസപ്രവർത്തനങ്ങളിൽ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 1ആണ്. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ രാസപ്രവർത്തനങ്ങളിൽ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 1ആണ്. രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ രാസപ്രവർത്തനങ്ങളിൽ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2ആണ്. രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ രാസപ്രവർത്തനങ്ങളിൽ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2ആണ്. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ സംയോജകത 1ആണ്. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ സംയോജകത 1ആണ്. രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ സംയോജകത 2ആണ്. രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ സംയോജകത 2ആണ്.
പി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകൾ 13 മുതൽ 18 വരെയാണ്. പി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളാണ്. പി ബ്ലോക്ക് മൂലകങ്ങളിൽ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ്ഷെൽ പി ആണ്. പി ബ്ലോക്ക് മൂലകങ്ങളിൽ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ്ഷെല്ലാണ് പി. പി സബ്ഷെല്ലിൽ കാണപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 1 മുതൽ 6 വരെയാണ്. പി സബ്ഷെല്ലിൽ കാണപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 1 മുതൽ 6 വരെയാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകങ്ങൾ ഉൾപ്പെടുന്ന ബ്ലോക്കാണ് പി. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകങ്ങൾ ഉൾപ്പെടുന്ന ബ്ലോക്കാണ് പി. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ് ഫ്ലൂറിൻ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിൻ ഉൾപ്പെടുന്നത് ഏത് ഗ്രൂപ്പിലാണ്? 17-ാം ഗ്രൂപ്പിൽ. ഫ്ലൂറിൻ ഉൾപ്പെടുന്നത് 17-ാം ഗ്രൂപ്പിലാണ്. ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? 3 ഗ്രൂപ്പ് മുതൽ 12-ാമത്തെ ഗ്രൂപ്പ് വരെ. 3-ാമത്തെ ഗ്രൂപ്പ് മുതൽ 12-ാമത്തെ ഗ്രൂപ്പ് വരെയാണ് ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകൾ. ഏതൊക്കെയാണ് ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകൾ? 3-ാം ഗ്രൂപ്പ് മുതൽ 12-ാം ഗ്രൂപ്പ് വരെ. ഡി ബ്ലോക്ക് മൂലകങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സംക്രമണ മൂലകങ്ങൾ. ഡി ബ്ലോക്ക് മൂലകങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സംക്രമണ മൂലകങ്ങൾ. ആറ്റോമിക് നമ്പർ 25-ആയ മൂലകമാണ് മാംഗനീസ്. ആറ്റോമിക നമ്പർ 25-ആയ മൂലകം ഏതാണ്? മാംഗനീസ് ആണ്. ലാന്തനൈഡും ആക്ടിനൈഡ്സും ഉൾപ്പെടുന്നത് ഏത് ബ്ലോക്കിലാണ്? എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽ. ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും ഉൾപ്പെടുന്നത് ഏത് ബ്ലോക്കിലാണ്? എഫ് ബ്ലോക്ക് മൂലകങ്ങളിലാണ്. ലാന്തനോയിഡുകൾ ഉൾപ്പെടുന്ന പീരിയഡാണ് 6. ലാന്തനോയിഡുകൾ ഉൾപ്പെടുന്ന പീരിയഡാണ് 6. ആക്ടിനോയിഡുകൾ ഉൾപ്പെടുന്ന പീരിയഡ് 7 ആണ്. ആക്ടിനോയിഡുകൾ ഉൾപ്പെടുന്ന പീരിയഡാണ് 7. എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽ അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്ന സബ്ഷെൽ എഫ് ആണ്. എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽ അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്ന സബ്ഷെല്ലാണ് എഫ്. ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനത്തിലെ അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനത്തിലെ അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന മൂലകം തോറിയമാണ്. ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന മൂലകം തോറിയമാണ്. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം നിയോഡിമിയമാണ്. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് നിയോഡിമിയം. ഉരക്കല്ലുകളുടെ നിർമ്മാണത്തിനാവശ്യമായ ലോഹമാണ് സീറിയം. ഉരക്കല്ലുകളുടെ നിർമ്മാണത്തിനാവശ്യമായ ലോഹം ഏതാണ്? സീറിയം. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവ് താപനില എന്നാണ് അറിയപ്പെടുന്നത്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവാണ് താപനില. വാതകത്തെ ചൂടാക്കിയാൽ അതിന്റെ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? കൂടുന്നു. വാതകത്തെ ചൂടാക്കിയാൽ താപനില കൂടുന്നു. വാതകത്തിന്റെ താപനില കൂടിയാൽ തന്മാത്രകളുടെ ചലനവേഗത എന്തുണ്ടാകും? കൂടുന്നു. വാതകത്തിന്റെ താപനില കൂടിയാൽ തന്മാത്രകളുടെ ചലനവേഗതയും കൂടുന്നു. തന്മാത്രകളുടെ ചലനവേഗം കൂടുമ്പോൾ ഊർജം കൂടുന്നു. തന്മാത്രകളുടെ ചലനവേഗം കൂടുമ്പോൾ ഊർജം കൂടുന്നു. വാതകങ്ങളുടെ വ്യാപ്തം, മർദ്ദം എന്നിവ തമ്മിലുള്ള ബന്ധം പരീക്ഷണത്തിലൂടെ തെളിയിച്ച ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബോയിൽ. വാതകങ്ങളുടെ വ്യാപ്തം, മർദ്ദം എന്നിവ തമ്മിലുള്ള ബന്ധം പരീക്ഷണത്തിലൂടെ തെളിയിച്ച ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ റോബർട്ട് ബോയിൽ ആണ്. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലുപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്ന നിയമമാണ് ബോയിൽ നിയമം. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലുപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്ന നിയമമാണ് ബോയിൽ നിയമം. വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം വിശദീകരിച്ച ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ജാക്വസ് ചാൾസ്. വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം വിശദീകരിച്ച ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ജാക്വസ് ചാൾസ്. വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം വിശദീകരിച്ച ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ് അവഗാഡ്രോ. വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം വിശദീകരിച്ച ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ് അവഗാഡ്രോ. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് 1.67 × 10⁻²⁴ ആണ്. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് 1.67 × 10⁻²⁴ ആണ്. 2 × 6.022 × 10⁻²³ ഓക്സിജൻ ആറ്റങ്ങളുടെ മാസ് 32 ഗ്രാം ആണ്. 2 × 6.022 ×10⁻²³ ഓക്സിജൻ ആറ്റങ്ങളുടെ മാസ് 32 ഗ്രാം ആണ്. 6.022 ×10⁻²³ എന്ന സംഖ്യ അറിയപ്പെടുന്നത് അവഗാഡ്രോ സംഖ്യ എന്നാണ്. 6.022 ×10⁻²³ എന്ന സംഖ്യ അറിയപ്പെടുന്നത് അവഗാഡ്രോ സംഖ്യ എന്നാണ്. അമോണിയം ക്ലോറൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ് അമോണിയ.
അമോണിയം ക്ലോറൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ് അമോണിയ. അമോണിയം ക്ലോറൈഡ് ചൂടാക്കുമ്പോൾ പുറത്തു വരുന്ന അമോണിയയേക്കാൾ സാന്ദ്രത കൂടിയ വാതകമാണ് ഹൈഡ്രജൻ ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡ് ചൂടാക്കുമ്പോൾ പുറത്തു വരുന്ന അമോണിയയേക്കാൾ സാന്ദ്രത കൂടിയ വാതകമാണ് ഹൈഡ്രജൻ ക്ലോറൈഡ്. അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ. അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? ഹേബർ പ്രക്രിയ. ഹേബർ പ്രക്രിയ ആവിഷ്കരിച്ച ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് ഫ്രിറ്റ്സ് ഹേബർ. ഹേബർ പ്രക്രിയ ആവിഷ്കരിച്ച ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് ഫ്രിറ്റ്സ് ഹേബർ. ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന താപനില 450°C ആണ്. ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന താപനില 450°C ആണ്. ഹേബർ പ്രക്രിയയിലെ നൈട്രജന്റെയും ഹൈഡ്രജന്റെയും അനുപാതമാണ് 1:3. ഹേബർ പ്രക്രിയയിലെ നൈട്രജന്റെയും ഹൈഡ്രജന്റെയും അനുപാതമാണ് 1:3. അമോണിയയുടെ നിർമ്മാണത്തിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് സ്പോഞ്ചി അയൺ ആണ്. അമോണിയയുടെ നിർമ്മാണത്തിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് എന്താണ്? സ്പോഞ്ചി അയൺ. സന്തുലനാവസ്ഥയിൽ ഉള്ള ഒരു വ്യൂഹത്തിൽ ഗാഢത, മർദ്ദം, താപനില എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റം വരുത്തിയാൽ വ്യൂഹം ഈ മാറ്റം മൂലമുണ്ടാകുന്ന ഫലം ഇല്ലായ്മ ചെയ്യത്തക്ക വിധം സ്വയം ഒരു പുനഃക്രമീകരണം നടത്തി പുതിയ സന്തുലനാവസ്ഥയിലെത്തുന്നു എന്ന് വിശദീകരിക്കുന്ന നിയമമാണ് ലേ ഷാറ്റ്ലിയർ തത്വം. സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൽ ഗാഢത, മർദ്ദം, താപനില എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റം വരുത്തിയാൽ വ്യൂഹം ഈ മാറ്റം മൂലമുണ്ടാകുന്ന ഫലം ഇല്ലായ്മ ചെയ്യത്തക്ക വിധം സ്വയം ഒരു പുനഃക്രമീകരണം നടത്തി പുതിയ സന്തുലനാവസ്ഥയിലെത്തുന്നു എന്ന് വിശദീകരിക്കുന്ന നിയമമാണ് ലേ ഷാറ്റ്ലിയർ തത്വം. അമോണിയ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന മർദ്ദത്തിന്റെ തോത് 150 മുതൽ 300 ATM വരെയാണ്. അമോണിയ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന മർദ്ദത്തിന്റെ തോത് 150 മുതൽ 300 ATM വരെയാണ്. സൾഫ്യൂരിക് ആസിഡിന്റെ മോളിക്കുലാർ മാസ് ആണ് 98. സൾഫ്യൂരിക് ആസിഡിന്റെ മോളിക്കുലാർ മാസ് ആണ് 98. സോഡിയം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആണ്. സോഡിയം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ലോഹങ്ങളുടെ മുറിച്ച പ്രതലത്തിന് തിളക്കം തോന്നുന്നതാണ് ലോഹദ്യുതി. ലോഹങ്ങളുടെ മുറിച്ച പ്രതലത്തിന് തിളക്കം തോന്നുന്നതാണ് ലോഹദ്യുതി. ലോഹങ്ങൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ലോഹങ്ങൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. അലൂമിനിയത്തിന്റെ ധാതുക്കളിൽ അയിരിന്റെ പ്രത്യേകതകൾ ഉള്ളത് ബോക്സൈറ്റിനാണ്. അലൂമിനിയത്തിന്റെ ധാതുക്കളിൽ അയിരിന്റെ പ്രത്യേകതകൾ ഉള്ളത് ബോക്സൈറ്റിനാണ്. അയിരിൽ നിന്ന് ഗാങ് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയിരിന്റെ സാന്ദ്രണം. അയിരിൽ നിന്ന് ഗാങ് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയിരിന്റെ സാന്ദ്രണം. അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ ഉപയോഗിക്കുന്ന സാന്ദ്രണ രീതിയാണ് പ്ലവന പ്രക്രിയ. അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ ഉപയോഗിക്കുന്ന സാന്ദ്രണ രീതിയാണ് പ്ലവന പ്രക്രിയ. അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് കാന്തിക വിഭജനം. അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് കാന്തിക വിഭജനം. ഇരുമ്പിന്റെ അയിരായ മാഗ്നറ്റൈറ്റിനെ സാന്ദ്രണം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മാർഗമാണ് കാന്തിക വിഭജനം. ഇരുമ്പിന്റെ അയിരായ മാഗ്നറ്റൈറ്റിനെ സാന്ദ്രണം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മാർഗം കാന്തിക വിഭജനമാണ്. കാന്തികമല്ലാത്ത ടിന്നിന്റെ അയിരായ ടിൻ സ്റ്റോണിൽ നിന്ന് കാന്തിക അപദ്രവ്യമായ അയൺ ടങ്സ്റ്റേറ്റിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ കാന്തിക വിഭജനമാണ്. കാന്തികമല്ലാത്ത ടിന്നിന്റെ അയിരായ ടിൻ സ്റ്റോണിൽ നിന്ന് കാന്തിക അപദ്രവ്യമായ അയൺ ടങ്സ്റ്റേറ്റിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ കാന്തിക വിഭജനമാണ്. അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി ലീച്ചിങ് ആണ്. അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതിയാണ് ലീച്ചിങ്. വായുവിന്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. വായുവിന്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. വായുവിന്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ കാൽസിനേഷൻ ആണ്. വായുവിന്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ കാൽസിനേഷൻ ആണ്. കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് സ്വേദനം. കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് സ്വേദനം. കോപ്പറിനെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം വൈദ്യുത വിശ്ലേഷണമാണ്. കോപ്പറിനെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് വൈദ്യുത വിശ്ലേഷണം. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈററ്റിസ് ആണ്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈററ്റിസ് ആണ്. ബ്ലാസ്റ്റ് ഫർണസിൽ ഹേമറ്റൈറ്റിനെ നിരോക്സീകരിച്ച് അയൺ ആക്കി മാറ്റുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. ബ്ലാസ്റ്റ് ഫർണസിൽ
ഹേമറ്റൈറ്റിനെ നിരോക്സീകരിച്ച് അയേണാക്കി മാറ്റുന്നത് കാർബൺ മോണോക്സൈഡാണ്. ഹേമറ്റൈറ്റിന്റെ ശുദ്ധീകരണത്തിൽ കാൽസ്യം ഓക്സൈഡ് സിലിക്കൺ ഡയോക്സൈഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് കാൽസ്യം സിലിക്കേറ്റ് ആണ്. ഹേമറ്റൈറ്റിന്റെ ശുദ്ധീകരണത്തിൽ കാൽസ്യം ഓക്സൈഡ് സിലിക്കൺ ഡയോക്സൈഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് കാൽസ്യം സിലിക്കേറ്റ് ആണ്. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന ഉരുകിയ അയണിൽ അടങ്ങിയിരിക്കുന്ന കാർബണിന്റെ അളവ് 4%. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന ഉരുകിയ അയണിൽ അടങ്ങിയിരിക്കുന്ന കാർബണിന്റെ അളവ് 4%. അലൂമിനിയത്തെ ചെലവ് കുറഞ്ഞ രീതിയിൽ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഹാൾ ഹെറൗൾട്ട് പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ സമ്പർക്ക പ്രക്രിയയാണ്. സമ്പർക്ക പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് വനേഡിയം പെൻഡോക്സൈഡ്. സൾഫർ ട്രൈ ഓക്സൈഡിനെ ഗാഢ സൾഫ്യൂരിക് ആസിഡിൽ ലയിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നമാണ് ഒലിയം. ഒലിയം ജലത്തിൽ ലയിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നം സൾഫ്യൂരിക് ആസിഡ് ആണ്. പഞ്ചസാരയിലെ ഘടകമൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ. പഞ്ചസാരയിലെ ഹൈഡ്രജന്റെയും ഒക്സിജന്റെയും അനുപാതം 2:1. പദാർത്ഥങ്ങളിൽ രാസപരമായി സംയോജിച്ചിരിക്കുന്ന ജലത്തെ ഗാഢ സൾഫ്യൂരിക് ആസിഡ് ആഗിരണം ചെയ്യുന്ന പ്രക്രിയയാണ് നിർജ്ജലീകരണം. ഗാഢ സൾഫ്യൂരിക് ആസിഡ് ക്ലോറൈഡുകളുമായി പ്രവർത്തിച്ചുണ്ടാകുന്നതാണ് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഗാഢ സൾഫ്യൂരിക് ആസിഡ് നൈട്രേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് നൈട്രിക് ആസിഡ്. സോഡിയം സൾഫേറ്റ് ലായനിയിൽ ബേരിയം ക്ലോറൈഡ് ലായനി ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന അവക്ഷിപ്തമാണ് ബേരിയം സൾഫേറ്റ്. കാർബണിന്റെ വാലൻസി 4. മൂലകങ്ങളുടെയും സംയുക്തങ്ങളുടെയും നാമകരണം, ആറ്റോമിക ഭാരത്തിന്റെയും ഭൗതിക സ്ഥിരാങ്കങ്ങളുടെയും ഏകീകരണം, നൂതന പദങ്ങളുടെ അംഗീകാരം എന്നിവ ഏത് അന്താരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിലാണ് തീരുമാനിക്കുന്നത്? IUPAC. IUPAC. 1828 യൂറിയ നിർമ്മിച്ചെടുത്ത ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് ഫ്രെഡറിച്ച് വോളർ. ബെൻസീന്റെ തന്മാത്രാവാക്യം ഏതാണ്? C6H6. ഒരേ തന്മാത്രാവാക്യമുള്ളവയും എന്നാൽ ചെയിൻ ഘടനയിൽ വ്യത്യസ്തത പുലർത്തുന്നവയുമായ സംയുക്തങ്ങളാണ് ചെയിൻ ഐസോമറുകൾ. സംയുക്തങ്ങളുടെ തന്മാത്രാവാക്യങ്ങൾ ഒന്നു തന്നെയെങ്കിലും അവയിലെ ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ വ്യത്യസ്തമാണെങ്കിൽ അവ അറിയപ്പെടുന്നത് ഫംഗ്ഷണൽ ഐസോമറുകൾ എന്നാണ്. ഒരേ തന്മാത്രാവാക്യവും ഒരേ ഫംഗ്ഷണൽ ഗ്രൂപ്പുമുള്ള രണ്ട് സംയുക്തങ്ങളിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം വ്യത്യസ്തമാണെങ്കിൽ അവ അറിയപ്പെടുന്നത് പൊസിഷൻ ഐസോമറുകൾ എന്നാണ്. ഉയർന്ന താപനിലയിൽ ഈഥീൻ ഹൈഡ്രജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് നിക്കലാണ്. ഈഥീൻ ഹൈഡ്രജനുമായി അഡീഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നം ഈഥെയ്ൻ ആണ്. ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കുന്ന എൽ പി ജിയിലെ പ്രധാന ഘടകം ബ്യൂട്ടെയ്ൻ ആണ്.
ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കുന്ന എൽ പി ജിയിലെ പ്രധാന ഘടകമാണ് ബ്യൂട്ടൈൻ. പെയിന്റ് നിർമ്മാണത്തിൽ ലായകമായി ഉപയോഗിക്കുന്നത് മെഥനോൾ ആണ്. വാർണിഷ്, ഫോർമാലിൻ എന്നിവയുടെ നിർമ്മാണത്തിൽ അഭികാരകമായി ഉപയോഗിക്കുന്നത് മെഥനോൾ ആണ്. വ്യാവസായികമായി വളരെയധികം ഉപയോഗിക്കപ്പെടുന്ന ആൽക്കഹോളാണ് എഥനോൾ. പഞ്ചസാര നിർമ്മാണ സമയത്ത് പഞ്ചസാര ക്രിസ്റ്റലുകൾ ശേഖരിച്ച ശേഷം അവശേഷിക്കുന്ന പഞ്ചസാര അടങ്ങിയ മാതൃദ്രാവകമാണ് മൊളാസസ്. എട്ട് മുതൽ 10% വരെ എഥനോൾ അടങ്ങിയിരിക്കുന്ന ദ്രവ്യമാണ് വാഷ്. വാഷിനെ അംശിക സ്വേദനം നടത്തി നിർമ്മിക്കുന്ന 95.6% വീര്യമുള്ള എഥനോൾ ആണ് റക്റ്റിഫൈഡ് സ്പിരിറ്റ്. വ്യാവസായിക ആവശ്യത്തിനുള്ള എഥനോൾ മദ്യപാനത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ അതിൽ വിഷപദാർത്ഥങ്ങൾ ചേർത്ത് നിർമ്മിക്കുന്നതാണ് ഡിനേച്ചേർഡ് സ്പിരിറ്റ്. എഥനോളിൽ വിഷപദാർത്ഥമായി മെഥനോൾ ചേർത്താൽ ലഭിക്കുന്നതാണ് മെഥിലേറ്റഡ് സ്പിരിറ്റ്. തൊണ്ണൂറ്റിയൊമ്പത് ശതമാനത്തിലധികം ശുദ്ധമായ എഥനോൾ അറിയപ്പെടുന്നത് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാണ്. അബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർന്ന മിശ്രിതമാണ് പവർ ആൽക്കഹോൾ. വാഹനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ആൽക്കഹോൾ പവർ ആൽക്കഹോൾ ആണ്. എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് അസറ്റിക് ആസിഡ് ആണ്. എഥനോളിനെ വായുവിന്റെ സാന്നിധ്യത്തിൽ ഫെർമെന്റേഷൻ നടത്തി ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയയാണ് അസറ്റോബാക്ടർ. മെഥനോൾ ഉൾപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ കാർബൺ മോണോക്സൈഡുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്നതാണ് എഥനോയിക് ആസിഡ്. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.